എല്ലാവർക്കും നമസ്തേ. ആറ്റുകാൽ പൊങ്കാല വിശ്വാസികൾ കാത്തിരിക്കുന്ന ദിനങ്ങളിലൊന്ന്. വിശ്വാസങ്ങളും വിചിത്രമെന്ന് തോന്നിപ്പിക്കുന്ന ആചാരങ്ങളും കൊണ്ട് ശ്രദ്ധാകേന്ദ്രമായി മാറിയ ആറ്റുകാൽ ക്ഷേത്രത്തിലെ ലോകപ്രസിദ്ധമായ ചടങ്ങുകളിലൊന്ന്. സ്ത്രീകളുടെ ശബരിമല എന്ന് അറിയപ്പെടുന്ന ഇവിടെ 9-ാം ഉത്സവ ദിനമായ ഫെബ്രുവരി 17-ാം തീയതി അഥവാ കുംഭമാസത്തിലെ പൂരം നാളിൽ നടക്കുന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്കായി നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. കുംഭമാസത്തിലെ കാർത്തിക നാളിലാണ് പൊങ്കാല ഉത്സവത്തിന് തുടക്കമാവുന്നത്. പൂരം നാളും പൗർണമിയും ഒത്തുവരുന്ന ദിവസമാണ് പൊങ്കാല നടക്കുക. ആഘോഷങ്ങൾ ഉത്രം നാളിൽ അവസാനിക്കും. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ചടങ്ങാണ് ആറ്റുകാൽ പൊങ്കാല. കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവം മാത്രമല്ല, ലോകത്തിൽ ഏറ്റവും അധികം സ്ത്രീകൾ ഒത്തുകൂടുന്ന ചടങ്ങ് എന്ന വിശേഷണവും ആറ്റുകാൽ പൊങ്കാലയ്ക്കുണ്ട്. ഓരോ വർഷവും പൊങ്കാലയിട്ട് ദേവിയുടെ അനുഗ്രഹം പ്രാപിക്കുവാനായി ഇവിടെ എത്തുന്ന വിശ്വാസികളായ സ്ത്രീകളുടെ എണ്ണത്തിൽ വൻ വർധനവാണുള്ളത്. അന്നപൂർണേശ്വരി ദേവിയുടെ ഇഷ്ട വഴിപാടാണ് പൊങ്കാല എന്നാണ് വിശ്വാസം. മധുര നഗരം ചുട്ടരിച്ച കണ്ണകിയുടെ കഥയുമായി ബന്ധപ്പെട്ടതാണ് ആറ്റുകാൽ പൊങ്കാലയുടെ ഐതിഹ്യം എന്നാണ് വിശ്വാസം. തൻ്റെ കണ്ണിൽ നിന്നും പുറപ്പെട്ട അഗ്നിയിൽ മധുര കത്തിച്ചാമ്പലാക്കിയ കണ്ണകി ദേവിയെ ആശ്വസിപ്പിക്കുന്നതിനായി ജനങ്ങൾ പൊങ്കാല നൽകി എതിരേറ്റു. അതിൻ്റെ ഓർമ്മയിലാണ് പൊങ്കാല എന്നാണ് ഒരു വിശ്വാസം. മറ്റൊരു വിശ്വാസം അനുസരിച്ച് മഹിഷാസുരനെ വധിച്ച ദേവിയെ ജനങ്ങൾ പൊങ്കാല നൽകിയാണത്രെ സ്വീകരിച്ചത്. അതിൻ്റെ ഓർമ്മയിൽ ഇവിടെ പൊങ്കാല ആചരിക്കുന്നുവെന്നും പറയപ്പെടുന്നു. പാർവതി ദേവി ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്തതിൻ്റെ കഥയും പൊങ്കാലയോടൊപ്പം ചേർത്ത് വായിക്കുന്നവരുണ്ട്. കൃത്യമായ അനുഷ്ഠാനങ്ങളോടെ വ്രതമെടുത്ത് മാത്രമേ പൊങ്കാല അർപ്പിക്കാവൂ എന്നാണ് വിശ്വാസം. പൊങ്കാലയ്ക്ക് മുൻപ് ഒരാഴ്ചയെങ്കിലും വ്രതം നോറ്റിരിക്കണം. കൂടാതെ ദിവസവും രണ്ടു നേരം കുളിച്ച് മാംസ്യം, മുട്ട, മാംസം എന്നിവ ഒഴിവാക്കി സസ്യാഹാരം മാത്രമേ കഴിക്കാവൂ. കൂടാതെ മനഃശുദ്ധിയോടെയും ശരീരശുദ്ധിയോടെയും കൂടി വേണം വ്രതം എടുക്കുവാൻ. അതിനു പുറമെ പൊങ്കാലയുടെ തലേദിവസം ഒരിക്കൽ മാത്രമേ ആഹാരം കഴിക്കാവൂ. പൊങ്കാലയ്ക്ക് മുൻപ് കഴിവതും ക്ഷേത്ര ദർശനം നടത്തുക എന്നിങ്ങനെ പോകുന്നു ആചാരങ്ങൾ. പൊങ്കാലയിൽ പഞ്ചഭൂതങ്ങളുടെ സംഗമമാണ് കാണുവാൻ നമുക്ക് സാധിക്കുന്നത്. അതായത് ഭൂമിയെ പ്രതീകമായ മൺകലവും അരിയും മറ്റുള്ളവ ആകാശം, വായു, ജലം, അഗ്നി എന്നിവയോട് ചേരുന്നതാണ് പൊങ്കാലയുടെ പുണ്യം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ശരീരത്തിലെ പഞ്ചഭൂതങ്ങൾ ഒന്നിച്ചു ചേരുന്ന ആനന്ദമാണ് ഇതിൽ നിന്നും ലഭിക്കുന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കുളി കഴിഞ്ഞ് ശുദ്ധിയോടെ ഈറൻ വസ്ത്രം ധരിച്ച് സൂര്യന് അഭിമുഖമായി നിന്നാണ് പൊങ്കാല തയ്യാറാക്കുന്നത്. 2022 ഫെബ്രുവരി 9-ാം തീയതി ബുധനാഴ്ച രാവിലെ 10:30 കാപ്പുകിട്ടി കുടിയിരുത്തിയതോടെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി. ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ഫെബ്രുവരി 17-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10:30 നടത്തുന്ന ശുദ്ധ പുണ്യാഹ ചടങ്ങുകൾക്ക് ശേഷം 10:50 പണ്ടാര അടുപ്പിലേക്ക് തീ പകർന്നത്. ക്ഷേത്രത്തിന് മുമ്പിലിരിക്കുന്ന തോറ്റംപാട്ടുകാർ കണ്ണകി ചരിത്രത്തിൽ പാണ്ഡ്യരാജാവിൻ്റെ വധം നടക്കുന്ന ഭാഗം പാടിക്കഴിഞ്ഞാലുടൻ തന്നെ ബ്രഹ്മശ്രീ തെക്കേടത്ത് കുഴിക്കാട്ടിലത്തെ പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ശ്രീകോവിലിൽ നിന്നും ദീപം പകർന്ന് മേൽശാന്തി ബ്രഹ്മശ്രീ പി ഈശ്വരൻ നമ്പൂതിരിക്ക് കൈമാറും. മേൽശാന്തി ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിലും വലിയ തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിലും തീ പകർന്ന ശേഷം അതേ ദീപം സഹമേൽശാന്തിക്ക് കൈമാറും. സഹമേൽശാന്തി ക്ഷേത്രത്തിന് മുൻവശത്ത് ഒരുക്കിയിട്ടുള്ള ഭണ്ഡാര അടുപ്പിലേക്ക് തീ പകരും. കോവിഡ് 19 മാനദണ്ഡങ്ങൾക്ക് വിധേയമായി ക്ഷേത്രാചാരങ്ങൾ മാത്രമാണ് ഈ വർഷം നടത്തുന്നത്. മുൻവർഷങ്ങളിൽ തലസ്ഥാന നഗരി നിറഞ്ഞു നിന്നിരുന്ന പൊങ്കാല നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഈ വർഷവും ലോകമെമ്പാടുമുള്ള ദേവിയുടെ ഭക്തർ അവരവരുടെ വീടുകളിൽ പൊങ്കാല അർപ്പിക്കുന്നു. ഈ വർഷം പൊങ്കാല നിവേദ്യത്തിനായി ക്ഷേത്രത്തിൽ നിന്നും പൂജാരിമാർ പ്രത്യേകമായി നിയോഗിച്ചിട്ടില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരും ക്ഷേത്ര ട്രസ്റ്റും അതേസമയത്ത് ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുക്കണമെന്ന് ക്ഷേത്ര ട്രസ്റ്റ് നേരത്തെ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ തവണ ക്ഷേത്ര പരിസരത്തോ പൊങ്കാല അനുവദിക്കില്ലെന്നും സമീപത്തെ വീടുകളിലോ പൊതു സ്ഥലങ്ങളിലോ പൊങ്കാല അർപ്പണം ഉണ്ടായിരിക്കുന്നതല്ലെന്നും അറിയിച്ചിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് സമയക്രമം പാലിച്ച് അവരവരുടെ ഭവനങ്ങളിൽ പൊങ്കാല അടുപ്പ് തയ്യാറാക്കി നിവേദ്യം ഭക്തിപൂർവ്വം ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ്. ആറ്റുകാൽ ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ ഇതെല്ലാം അറിയിച്ചിട്ടുണ്ട്. RT-PCR ആവശ്യമില്ലെന്നും കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ചാകും പൊങ്കാല സമർപ്പണമെന്നും ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു. പൊങ്കാല ഭണ്ഡാര അടുപ്പിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. നിവേദ്യത്തിനായി ക്ഷേത്രത്തിൽ നിന്നും പൂജാരിമാരെ പ്രത്യേകമായി നിയോഗിച്ചിട്ടില്ലെന്നും മുൻപ് പറഞ്ഞ പോലെ ട്രസ്റ്റ് അറിയിച്ചിട്ടുണ്ട്. പൊങ്കാല സമർപ്പണം പൊതുനിരത്തിലേക്കോ പൊതുസ്ഥലങ്ങളിലേക്കോ മറ്റു ഭവനങ്ങളിലേക്കോ വ്യാപിപ്പിക്കാതെ നോക്കേണ്ടതാണെന്നും ക്ഷേത്രത്തിൽ നിന്ന് പൂജാരിമാർ വന്ന് പൊങ്കാല നിവേദിക്കുന്നില്ലെന്നും ക്ഷേത്ര ദർശനത്തിന് വരുന്ന അമ്മമാരും സഹോദരിമാരും സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്നത് കഴിവതും ഒഴിവാക്കേണ്ടതാണെന്നും കോവിഡ് 19 മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കേണ്ടതുമാണെന്നും ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് ജനങ്ങൾ പാലിക്കണമെന്നും ട്രസ്റ്റ് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഇക്കുറി കോവിഡ് 19 തുടർന്ന് ആചാരപ്രകാരം ഭണ്ഡാര ഓട്ടം മാത്രമാണ് നടത്തുക. സാധാരണ ചടങ്ങുകളിൽ നിന്നും
വ്യത്യസ്തമായി ഈ വർഷം ദേവി എഴുന്നള്ളുന്ന വീഥികളിൽ നിറവറയെടുക്കൽ, പുഷ്പാഭിഷേകം എന്നിവ ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ തട്ടം നിവേദ്യം ഉണ്ടായിരിക്കുന്നതുമാണ്. പൊങ്കാല മഹോത്സവത്തിലെ മറ്റൊരു പ്രധാന ചടങ്ങാണ് കുത്തിയോട്ടം. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ രണ്ട് പ്രധാന നേർച്ചകളാണ് കുത്തിയോട്ടവും താലപ്പൊലിയും. കാപ്പുകെട്ടി കുടിയിരുത്തി മൂന്നാം ദിവസം മുതലാണ് കുത്തിയോട്ട വ്രതം ആരംഭിക്കുന്നത്. 12 വയസ്സിന് താഴെയുള്ള ബാലന്മാരെയാണ് കുത്തിയോട്ട വ്രതാനുഷ്ഠാനത്തിന് നിയോഗിക്കുന്നത്. കുളിച്ച് വ്രതശുദ്ധിയോടെ ക്ഷേത്രമതിൽ കെട്ടിനുള്ളിൽ 7 ദിവസം കഴിഞ്ഞ് 1008 നമസ്കാരം ദേവിയുടെ തിരുമുമ്പിൽ നടത്തുന്നു. 9-ാം ഉത്സവ ദിവസം വൈകുന്നേരം അണിയിച്ചൊരുക്കി ദേവിയുടെ തിരുമുമ്പിൽ വെച്ച് ചൂരൽ കുത്തുന്നു. തുടർന്ന് ദേവിയുടെ എഴുന്നള്ളത്തിന് അകമ്പടി സേവിക്കുന്നു. എഴുന്നള്ളത്ത് തിരികെ ക്ഷേത്രത്തിൽ എത്തിയ ശേഷം ചൂരൽ ഇളക്കുന്നതോടുകൂടി കുത്തിയോട്ട വ്രതം അവസാനിക്കുകയായി. പൊങ്കാല ഉത്സവ ദിവസം മാത്രം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് താലപ്പൊലി. പൊങ്കാല ദിവസം പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് തലയിൽ പുഷ്പകിരീടവും കൂടി താലപ്പൊലിയുമായി ബാലികമാർ ബന്ധുക്കളായ സ്ത്രീജനങ്ങളോടൊത്ത് ദേവിയുടെ തിരുസന്നിധിയിലെത്തി താലം പൊലിക്കുന്നു. ബാലികമാർക്ക് രോഗം ഉണ്ടാകാതിരിക്കുന്നതിനും അവിഷ്ടസിദ്ധിക്കും ഐശ്വരാഭിവൃദ്ധിക്കും വേണ്ടിയാണ് താലപ്പൊലി നേർച്ച നടത്തുന്നത് എന്നാണ് വിശ്വാസം. 9-ാം ഉത്സവ ദിവസം പൊങ്കാല കഴിഞ്ഞ് അന്ന് രാത്രി 10:30 ദേവി മണക്കാട് ശാസ്ത ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നു. വെൺകൊറ്റക്കുട, ആലവട്ടം, വെഞ്ചാമരം എന്നീ രാജകീയ ചിഹ്നങ്ങളോടും സായുധ പോലീസിന്റെ അകമ്പടിയോടും കൂടി ആറ്റുകാൽ ദേവി എഴുന്നള്ളുന്നത് ഭക്തി നിർഭരമായ കാഴ്ചയാണ്. പിറ്റേ ദിവസം രാത്രി 9:45 കാപ്പഴിച്ച് കുടിയിളക്കിയ ശേഷം രാത്രി 1 മണിക്ക് നടക്കുന്ന കുരുതി തർപ്പണത്തോടെ ഉത്സവം സമാപിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.